Okay, let us pray. Heavenly Father, we come before your presence. We dedicate ourselves to your mighty hands as we prepare to listen your words from Achan today. Thank you, Lord, for giving us the word of God to read and reflect your teachings and help us to transform our lives. Give us the courage and tenacity to lead a good life in these tough times. Let us taste your words of wisdom, O Lord. Give us a pure and open mind to hear and meditate your word, O Lord. Help us to put all our worries, hardship, negative thoughts away and focus on you and your glory. We give you glory and honor in Jesus Christ, our Lord. Amen. Amen. Thank you for attending study once again. നമുക്ക് ഇപ്രകാരം ചേർന്ന് പോകാൻ ഇടയാകുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ടെക്സ്റ്റ് നാല് വേദഭാഗമാണ്. ദ ഫോർ ടെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലുക്ക്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 26 to 29. Then we will be moving into 1 Corinthians chapter 11 verses 23 onwards. Then we have John chapter 6 35 to 48. And we will be looking into Exodus chapter 12. So these four texts, ഈ നാല് വേദഭാഗങ്ങളും നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വാട്ട് ഈസ് സാൽവേഷൻ എന്നുള്ളതാണ്. രക്ഷ എന്താണ്? വാട്ട് ഈസ് സാൽവേഷൻ? വേദപുസ്തകത്തിൽ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദ ബുക്ക് ഓഫ് ബൈബിൾ, ദ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് സാൽവേഷൻ എന്നുള്ളതാണ്. വേദപുസ്തകം തന്നെ രക്ഷയുടെ പുസ്തകമാണ്. വേദപുസ്തകം ഒരു ശിക്ഷയുടെ പുസ്തകമല്ല, വേദപുസ്തകം രക്ഷിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ നാല് വേദഭാഗങ്ങളും വളരെ പ്രസക്തമായ വേദഭാഗങ്ങളാണ്. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 26 to 29 ഈ വേദഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദഭാഗം. കാരണം അത് യേശുക്രിസ്തു ഒരു രക്ഷിതാവായി മാറുന്ന വേദഭാഗമാണ്. ഇതുവരെ മനുഷ്യർ രക്ഷയെക്കുറിച്ച് ആഗ്രഹിച്ചതും താല്പര്യപ്പെട്ടതും പറഞ്ഞതും ഒക്കെ തന്നെയായ കാര്യങ്ങൾ യേശുക്രിസ്തു പെസഹായുടെ രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇതെൻ്റെ ശരീരമെന്നും, പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത് ഇത് എൻ്റെ രക്തം എന്നും പങ്കുവച്ചതിലൂടെ അത് രക്ഷ എന്നുള്ള സിദ്ധാന്തത്തിന്, രക്ഷയെക്കുറിച്ചുള്ള മനസ്സിലാക്കലിന് പുതിയ അർത്ഥം ഉണ്ടാവുകയാണ്. ഇവിടെ രക്ഷ എന്തിനു വേണ്ടി എന്നുള്ളത് യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്. 28-ാമത്തെ വാക്യം, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്നാണ്. പാപമോചനത്തിനായിട്ടുള്ള പുതിയ നിയമം, നിയമത്തിനുള്ള രക്തം. വേദപുസ്തകത്തിൽ ഇതിനു മുമ്പും ഇതിനു ശേഷവും രക്ഷയെക്കുറിച്ച് പറയുന്ന ധാരാളം വേദഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ വേദഭാഗം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ദ ഐഡിയ
of salvation has turned into the person of salvation ennulladu allengil korchude paranjal the plan of salvation which was narrated throughout the Bible here becomes the person of salvation. The plan of salvation has become the person of salvation. ഇതുവരെ രക്ഷയെ കുറിച്ച് പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതിയായിട്ട് പറഞ്ഞെങ്കിൽ ആ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് രക്ഷയുടെ ഒരു ആളത്വമായി ഒരു വ്യക്തിയായി ഇവിടെയാണ് അത് മാറുന്നത്. അപ്പം രക്ഷിക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണെങ്കിൽ രക്ഷിതാവ് ആരായി തീരുക, രക്ഷിതാവായിരിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. If there is a plan of salvation, who will initiate that plan of salvation? രക്ഷയെ കുറിച്ച് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇവിടെ രക്ഷിതാവിൽ എത്തിയിരിക്കുന്ന ഒരു തലം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗമാണ് the words of institution of Holy Eucharist, വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ എന്ന് പറയും. Of institution, വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കകത്ത് ഇത് നമ്മൾ പറയുന്നുണ്ട്. അപ്പം എടുത്ത് വാഴ്ത്തുമ്പോൾ കർത്താവിന്റെ ശരീരമെന്നും പാനപാത്രം എടുത്ത് വാഴ്ത്തുമ്പോൾ ഇത് കർത്താവിന്റെ രക്തമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോൾ യൂക്രിസ്റ്റ് വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാന പ്രമാണമാണ് നമ്മൾ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യം. ഈ വേദഭാഗം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ആൻഡ് ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ ബിക്കംസ് വൺ. ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ആൻഡ് ദി പേഴ്സൺ ഓഫ് സാൽവേഷൻ ബിക്കംസ് വൺ. ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയും ആ രക്ഷാ പദ്ധതിയിൽ ആ രക്ഷ നിർവഹിച്ച വ്യക്തിയും ഒന്നായി തീരുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ടു നൗ. പ്ലാൻ ഓഫ് സാൽവേഷനും പേഴ്സൺ ഓഫ് സാൽവേഷനും ഒന്നായി തീരുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുന്നുണ്ടേ നൂറ്റാണ്ടുകളായി പ്ലാൻ ഓഫ് സാൽവേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആരംഭിക്കുന്നത് ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 12-ലാണ്. 12-ൽ വരുമ്പോൾ ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഈസ് നറേറ്റഡ് ആസ് ദി മീൽ ഓഫ് പാസോവർ. പെസഹായുടെ അത്താഴമായിട്ടാണ് ദൈവത്തിന്റെ രക്ഷയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ ധ്യാനിക്കുന്നുണ്ടേ പഠിക്കുന്നുണ്ടേ മനസ്സിലാകുന്നത് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഈസ് ലിബറേഷൻ. ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഈസ് ലിബറേഷൻ. ദൈവത്തിന്റെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ വിമോചനമാണ്. വിമോചനമാണ്. നൂറ്റാണ്ടുകൾ ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്ന സ്ഥാനത്ത് നിന്നും അവർ പുതിയ ഒരു ജനമായി മാറുന്ന ദൈവത്തിന്റെ ജനമായി തീരുന്ന ഒരു പ്രക്രിയ, ഒരു പ്രവൃത്തി, ഒരു സംഭവം, അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിന് അടിസ്ഥാനമായി തീരുന്നത് അടിമത്തത്തിന്റെ അവസാനമാണ്. അതുകൊണ്ട് അടിമത്തം അവസാനിച്ചിട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെയാണ് പുറപ്പാട് സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സംഭവത്തിനാണ് അവിടെ പ്രാധാന്യം. പിൽക്കാലത്ത് പഴയ നിയമത്തിൽ മുഴുവൻ when we look into the Old Testament, we find that the Israel community, generation after generation, they were remembering this event of Exodus or the event of Passover. നൂറ്റാണ്ടുകളായി തലമുറകളായി ഇസ്രായേൽ മക്കൾ പിന്നീട് ഇതിനെ ഓർക്കുകയായിരുന്നു. So this plan of salvation as liberation, they were remembering this event. ദൈവം മിസ്രയീമിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങളെ വിമോചിപ്പിച്ചു എന്നുള്ളത് നിരന്തരം ഓർക്കുന്ന ഒരു സമൂഹമായിട്ടാണ് പിന്നീട് നമ്മൾ അവർ കാണുന്നത്. അതുകൊണ്ട് ആ ഓർക്കൽ, ആ റിമെമ്പറൻസ്
വിമോചനത്തിനകത്ത് മെമ്മോറിയൽ ആസ്പെക്ട് അവിടെ ഓർമ്മയാണ്. എന്തിന്റെ ഓർമ്മയാണ്? ഇസ്രായേൽ മക്കൾ മിസ്രയേലിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട, വിമോചിക്കപ്പെട്ട അതിന്റെ ഓർമ്മയാണ്. അതുകൊണ്ട് പിന്നീട് ഇസ്രായേൽ മക്കൾ അതിനെ സ്വീകരിച്ചത്. ഈ വിമോചനത്തിൽ, ഈ ലിബറേഷനിൽ പുറപ്പാട് പുസ്തകം 12 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ മാസങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ തുടക്കമായിരിക്കണം. നിങ്ങൾ ആടിനെ അറുക്കണം, സന്ധ്യയാകുമ്പോൾ ആടിനെ അറക്കണം. ആടിന്റെ അറുത്തു കഴിഞ്ഞിട്ട് അതിന്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ആ രക്തത്തെളുപ്പ് കണ്ട് നിങ്ങളുടെ ഭവനങ്ങൾ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയി കഴിയുമ്പോൾ ആ രാത്രി നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം. അതുകൊണ്ട് പെസഹായ എപ്പോഴും ഇസ്രായേൽ മക്കൾ, അല്ലെങ്കിൽ യേശുവിന്റെ കാലത്ത് യഹൂദ സമൂഹം എപ്പോഴും ഓർക്കുന്നത് ഈ ഓർമ്മപ്പെടുത്തൽ രീതിയിലാണ്. അവർ ഓർക്കുന്നത് എങ്ങനെയാണ്? ദേ വേർ ദ പീപ്പിൾ ഓഫ് ഫാരോ, ഫറവോന്റെ ജനമായിരുന്നവർ യഹോവയുടെ ജനമായി മാറിയതാണ് ഈ സംഭവം. സോ ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ആസ് ലിബറേഷൻ ട്രാൻസ്ഫോംഡ് ദെയർ ഐഡന്റിറ്റി. അവരുടെ ഐഡന്റിറ്റി മാറ്റിയ ഒരു സംഭവമാണ്. കാരണം അവരതുവരെ ഫറവോന്റെ കീഴിലെ അടിമകൾ മാത്രമായി, മോശ ഉൾപ്പെടെ. അങ്ങനെ അടിമകളായിരുന്നവർ ഇന്നു മുതൽ അടിമകളല്ല. അവർ ആരായി മാറി? അവർ യഹോവയുടെ ജനമായി മാറി. ദേവേ ബിക്കെയിം ദ പീപ്പിൾ ഓഫ് യാവേ, ദ പീപ്പിൾ ഓഫ് യാവേ. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ, ദേവേർ പീപ്പിൾ ഓഫ് ഡിഫറെന്റ് ഗോഡ്സ് എന്ന് വേണമെങ്കിൽ, പല ദൈവങ്ങളെ ആരാധിച്ചവരാണ്. അതിൽ കാളയെ ആരാധിച്ച രീതി പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, പിന്നീട് ഇസ്രായേൽ മക്കൾ മിസ്രയീമിലൊക്കെ വരുമ്പോൾ സ്വർണ്ണ ഉരുക്കിയെടുത്ത് കാളക്കുട്ടിയെ ആരാധിക്കും. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗോഡ്സ് ഉണ്ടായിരുന്നു, പല വിധത്തിലുള്ള ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു. ബട്ട് നൗ they turned into the true God. അവർ സത്യദൈവത്തിങ്കിലേക്ക് മാറി. ഈ സത്യദൈവം ആരാണ്? ഈ സത്യദൈവമാണ് അവരെ വിമോചിപ്പിച്ച ദൈവം, അവരെ വിമോചിപ്പിച്ച ദൈവം. ആ വിമോചിപ്പിച്ച ദൈവം, ദൈവത്തെ ചൂണ്ടിക്കാണിക്കാനാണ് അവരെ നിരന്തരമായി ആരാധനകളിൽ ആടുകളെ അറുത്തുകൊണ്ടിരുന്നത്. സോ ദ സ്ലോട്ടേർഡ് ലാംബ് റെപ്രസെന്റ് the god of liberation. The slaughtered lamb represent the god of liberation. വിമോചകനായ ദൈവത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു അറുക്കപ്പെട്ട കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. അതുകൊണ്ട് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് വിമോചകനായ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴൊക്കെ ആരാധന സമൂഹമായി ഇസ്രായേൽ മക്കൾ കൂടി വന്ന് ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അറുത്ത് അവര് ആരാധന നടത്തുമ്പോൾ അവര് ദൈവം വിമോചകനാണെന്ന് പ്രൊക്ലെയിം ചെയ്യുകയായിരുന്നു. സോ ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ആസ് ലിബറേഷൻ, വെനെവർ ഇസ്രായേൽ കമ്മ്യൂണിറ്റി കെയിം ടുഗദർ, ദ സ്ലോട്ടേർഡ് ലാംബ് ആൻഡ് ദി സ്ലോട്ടേർഡ് ലാംബ് റെപ്രസെന്റിംഗ് the God of liberation. And they were just proclaimed that we have a God of liberation. ഞങ്ങൾക്ക് വിമോചകനായ ഒരു ദൈവമുണ്ടെന്ന് നിരന്തരം അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആരാധനയിലൂടെയാണ്, ഈ ആരാധന അനുഭവങ്ങളിലൂടെയാണ് ഇവിടെ. എന്നാ ഈ നൂറ്റാണ്ടുകളിലൂടെ ഇത് ഓർത്തോണ്ടേയിരുന്നു. ഈ റിമംബറൻസ്, ഇതൊരു മെമ്മോറിയൽ ഫീസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് യേശു കർത്താവിന്റെ കാലത്ത് ഇതിനൊരു മാറ്റമുണ്ടാകും. ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ആസ് ലിബറേഷൻ എന്നുള്ളത് മാറി ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ അവിടെ കയറി വരികയാണ്. ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ, ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഈസ് യുണൈറ്റഡ് ഓർ ബിക്കെയിം ഇൻ ടു ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ.
രക്ഷയുടെ സിദ്ധാന്തം മാറി. സിദ്ധാന്തം പറഞ്ഞിരുന്ന ഇസ്രായേൽ സമൂഹം യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആ സിദ്ധാന്തത്തിന് പകരം രക്ഷിതാവ് എന്ന ആളത്വത്തിലേക്ക് വരികയാണ്. അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ അതാണ് ആ ടേണിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് അത് സ്ഥാപന വചനങ്ങളായി വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത്. കാരണം വിമോചനം മാത്രമല്ല രക്ഷ എന്ന് പറയുന്നത്, രക്ഷയ്ക്കാത്ത ഒരു ആസ്പെക്റ്റ് ആണ് വിമോചനം. സോ ലിബറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് സാൽവേഷൻ. നമുക്കറിയാം ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരെ ഒരു ജനതയാക്കി തീർത്ത വലിയ സംഭവം, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രാജാവിന്റെ അടിമത്തത്തിലായിരുന്നവർ ആ രാജാവിന്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടുന്നത് പോലെ ഇസ്രായേൽ മക്കൾ, ജനസമൂഹം സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്നാൽ നമുക്കറിയാം അവർ അവരുടെ പാപത്തിൽ നിന്നും അവർ സ്വാതന്ത്ര്യപ്പെട്ടില്ലായിരുന്നു എന്നുള്ളത്. അവർക്ക് ചരിത്രപരമായി സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും they were not liberated from the life of sin. പാപം സംബന്ധമായ ജീവിതത്തിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അതാണ് പിന്നീടുള്ള കാലം മുഴുവൻ കാണുന്നത്. അവർ ഈ വിമോചന യാത്ര, അല്ലെ വിമോചന ദൈവം നൽകിയ വിമോചനത്തെ ആഹ്ലാദപൂർവം അയവിറക്കി അയവിറക്കി ജീവിച്ചു പോകുന്നു, അനുസ്മരിച്ചു കൊണ്ടിരുന്നു, സ്മരണകൾ ഉണ്ടായിരുന്നു. എന്നാൽ പറയുന്നുണ്ട് ആ സ്മരണകളെക്കാൾ കൂടുതൽ പല പല സ്മാരകങ്ങൾ അവർ സൃഷ്ടിച്ചു. ഇങ്ങനെ അവർ ഒരു ജനമായി ഇങ്ങനെ പോവുകയാണ്. എന്നാൽ ഒരിക്കൽ പോലും അവരുടെ പാപം എന്ന് പറയുന്നത് പരിഹരിക്കപ്പെട്ടു. ഒരു ഉള്ളിലേക്ക് നോക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴാണ് യേശു കർത്താവ് കടന്നു വരുന്നത്. യേശു ക്രിസ്തു കടന്നു വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അതുകൊണ്ട് പഴയ നിയമം, ദ ഓൾഡ് കവനന്റ്, ആ പഴയ നിയമം മോശമാണെന്നല്ല പറഞ്ഞത്. പഴയ നിയമത്തെ ഒന്ന് പുതുക്കി കർത്താവ് തന്റെ ജീവിതത്തിൽ പുതുക്കുകയാണ്. അപ്പൊ ആ പുതുക്കലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ സാൽവേഷൻ ലിബറേഷൻ മാത്രമല്ല, ഏറ്റവും പ്രധാനമായി പറയുന്നു സാൽവേഷൻ ഈസ് റിഡംപ്ഷൻ. അതാണ് യേശു ക്രിസ്തുവിൽ എത്തുമ്പോൾ. ലിബറേഷൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നവർ, വിമോചനം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ പറയുന്നു, യേശു പറയുന്നു വിമോചനം മാത്രമല്ല അതൊരു റിഡംപ്ഷൻ ആണ്, അത് വീണ്ടെടുപ്പാണ്. എന്താണ് ഈ വീണ്ടെടുപ്പിന്റെ പ്രത്യേകത? ഇത് ബാഹ്യമായ സ്വാതന്ത്ര്യം മാത്രമല്ല ആന്തരികമായ പാപം പരിഹരിക്കലൂടെയാണ്. അതുകൊണ്ട് പാപത്തെ ഒരു സാമൂഹ്യ അവസ്ഥകളിലൂടെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതിന് ആന്തരികമായ അനുഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ ഉണ്ടാകുന്ന ഒരു രൂപാന്തരം. അതുകൊണ്ട് റിഡംഷൻ എന്ന വാക്ക് യേശുവിലൂടെയാണ് രൂപപ്പെടുന്നത്. യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ് അതിലൂടെ ആ ആ ഒരു അനുഭവം ഉണ്ടാകുന്നത്. സോ ദ ഹോൾ കമ്മ്യൂണിറ്റി ഹാസ് ടു ബി റിഡീംഡ് എന്ന് പറയുന്നുണ്ട്. റിഡീംഡ് ഫ്രം സിൻ, പാപത്തിൽ നിന്ന്. ആ പാപത്തിന് അത് സോഷ്യൽ സിൻ ആകാം, പേഴ്സണൽ ആകാം. അതുകൊണ്ട് അതിനെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ യേശു പാപം എന്ന വാക്കിലൂടെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ്. പാപമോചനത്തിനുള്ള മാമോദീസ എന്ന രീതിയിൽ പലപ്പോഴും നിത്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയേണ്ടി വരുന്നത് അർത്ഥം കൂടെ ഇവിടെയാണ്. അതുകൊണ്ട് ഈ ചേർന്ന് വെച്ചുകൊണ്ട് കർത്താവ് ഈ തിരുമേശയെ, കർത്താവിന്റെ മേശയെ പുതുക്കുകയാണ്. ഇഫ് യഹോവേ വാസ് ദ ഗോഡ് ഓഫ് ലിബറേഷൻ, ക്രൈസ്റ്റ് ബിക്കംസ് ദ ഗോഡ് ഓഫ് റിഡംപ്ഷൻ. യഹോവ വിമോചനത്തിന്റെ ദൈവമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ഈ വീണ്ടെടുപ്പിന്റെ ദൈവമായി മാറുകയാണ്. അവിടെ പുറപ്പാട് സംഭവമായിരുന്നെങ്കിൽ ഇവിടെ യേശു പറയുന്നത് രക്ഷാ സംഭവമാണ്, രക്ഷാ സംഭവം. അതുകൊണ്ട് ഹിയർ ക്രൈസ്റ്റ് ബിക്കം ദ പേഴ്സൺ ഓഫ് റിഡംപ്ഷൻ. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ദ സഫറിംഗ് സെർവൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഐസയ ചാപ്റ്റർ 53 വായിക്കുമ്പോൾ, അവിടെ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച വായിക്കുന്ന ഒരു പാഠമാണ്, നമുക്കറിയാം ഒരു ലെസൺ ആണ്. ആ ലെസൺ റീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവൻ്റെ അടിപ്പിണരുകളാണ് നമുക്ക് സൗഖ്യം വന്നു, അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടു, അകൃത്യം നിമിത്തം തകർക്കപ്പെട്ടു. കണ്ടാൽ
ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം അവനില്ലായിരുന്നു. ആരാണ് ഇവൻ? പ്രവാചകന്മാർ ദർശിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്ത ഇവൻ ആരാണ്? ഇത് മെസ്സിഹായെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ മെസ്സിഹ ആരാണ്? മസ്സേയ വാസ് ദ ക്രഷ്ഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. പ്രവാചക പുസ്തകത്തിൽ പറയുന്നു മെസ്സിഹ എന്ന് പറയുന്നത് തകർക്കപ്പെട്ടവന്റെ പേരാണ് മെസ്സിഹ. അങ്ങനെ ആരാണ് തകർക്കപ്പെടാൻ പോകുന്നത്? ലോകത്തിന്റെ പാപത്തിന് വേണ്ടി സ്വയം ബലിയായി തീരാൻ തകർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ് എന്നുള്ള ആ പരമരഹസ്യമാണ് ഒരു വിധത്തിൽ മാളികമുറിയിൽ പെസഹായുടെ ദിവസത്തിൽ ശിഷ്യന്മാർക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് ഈ തകർക്കപ്പെട്ടവനായിരിക്കും ലോകത്തെ രക്ഷിക്കുന്നത്, വീണ്ടെടുക്കുന്നത് എന്നുള്ളത് ഒരു രഹസ്യമായി പ്രവാചകന്മാർ ദർശിച്ചതെങ്കിൽ ഇവിടെ യേശു കർത്താവ് അത് പറഞ്ഞു, ആ തകർക്കപ്പെട്ടവൻ ഞാൻ തന്നെയാണ്, ഈ ഒരു വ്യത്യാസം, ഈ ഒരു അനുഭവം ഇവിടെ വരികയാണ്. അതുകൊണ്ട് ദ സഫറിങ് സെർവന്റ് ഈസ് ദി പേഴ്സൺ ഓഫ് റിഡംഷൻ. അവൻ തന്നെയാണ് രക്ഷയുടെ അടിസ്ഥാനമായി മാറുന്നത്. ജീസസ് ക്രൈസ്റ്റ് ദ സേവിയർ ഇവിടെയാണ്. ജീസസ് ക്രൈസ്റ്റ് ദ സേവിയർ, യേശു കർത്താവ് രക്ഷിതാവായി തീരുന്നു എന്നുള്ളതാണ്. യേശു കർത്താവ് രക്ഷിതാവായി തീരുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം എടുത്ത് വാഴ്ത്തുന്നതും പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലുന്നതിൻ്റെ ഒക്കെ രഹസ്യം. എന്നാൽ ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ. ഞാൻ മുന്തിരിയുള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നെ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം ഇസ്രായേൽ മക്കൾ പുറകിലോട്ട് നോക്കി ദൈവം അവരെ ലിബറേറ്റ് ചെയ്തത് ഓർത്ത് ജീവിച്ചവരാണ്. അതുകൊണ്ട് അവർക്കൊരു മെമ്മോറിയൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ജസ്റ്റ് ലുക്കിംഗ് ബാക്ക്, ഇറ്റ് ഈസ് ഓൾസോ ലുക്കിംഗ് ടു ദ ഫ്യൂച്ചർ. നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറകോട്ട് നോക്കുക മാത്രമല്ല മുന്നോട്ടോട് നോക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, ഞാൻ കുടിക്കും നാൾ വരെ എന്ന് പറയുന്നു. ഞാൻ കുടിക്കും നാൾ വരെ, എൻ്റെ പിതാവിനോടുകൂടെ ഞാൻ ആ പന്തിയിലിരിക്കും നാൾ വരെ. സോ ജീസസ് ക്രൈസ്റ്റ് എക്സ്റ്റെൻഡിങ് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ടു ഇറ്റേണിറ്റി, നിത്യതയോളം ഈ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ യേശു ക്രിസ്തു തന്നിലൂടെ വിശാലമാക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ വീണ്ടെടുത്ത അനുഭവം അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഹോൾ ഹ്യൂമാനിറ്റി, അതുകൊണ്ട് ഞാൻ ഇനിയും കുടിക്കുന്ന ആൾ വരെ ആരൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നു അവരെല്ലാം കാണും. സോ ദാറ്റ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് എ ഗ്രേറ്റ് ബാങ്ക്വറ്റ്, ആ വലിയ വിരുന്ന് മേശയെക്കുറിച്ച് കർത്താവ് പറയുന്നു. പെസഹായിൽ ശിഷ്യന്മാരോടൊപ്പം ആ രാത്രിയിൽ പങ്കുവെച്ചത് 12 പേര് അടങ്ങുന്ന മേശയായിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നു 12 ഗോത്രങ്ങൾക്കുള്ള ഒരു മേശയാക്കി കർത്താവ് അതിനെ മാറ്റുകയാണ്. സോ ജീസസ് വാസ് സെലിബ്രേറ്റിംഗ് ദിസ് പാസ് ഓവർ മീൽ വിത്ത് ദ 12 ഡിസൈപ്പിൾസ്. നൗ ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ 12 ട്രൈബ്സ്, ദാറ്റ് മീൻസ് ദ ഹോൾ ഹ്യൂമാനിറ്റി. 12 ശിഷ്യന്മാരെ കുറിച്ച് മുന്നിൽ വെച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ യേശു കേവലം 12 ശിഷ്യന്മാരെ മാത്രമല്ല ഓർക്കുന്നത്, യേശു 12 ഗോത്രങ്ങളെ ഓർക്കുകയാണ്. 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യ സമൂഹമാണ്, ഞാൻ കുടിക്കും നാൾ വരെ എന്ന് പറയുമ്പോൾ ജീസസ് ഇസ് എക്സ്റ്റെൻഡിങ് ടു ഇറ്റേണിറ്റി, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ദ സാൽവേഷൻ ട്രാൻസെൻഡ്സ് ദ ടൈം ആൻഡ് സ്പേസ്. യേശു സ്ഥലകാല പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് അതിന് അപ്പുറത്തേക്ക് ഈ രക്ഷയെ യേശു വിശാലമാക്കുകയാണ്. ദൈവിക രക്ഷാ പദ്ധതിയിൽ എല്ലാ മനുഷ്യ സമൂഹവും ഉൾപ്പെട്ടിരിക്കുന്നു എന്നും ഓൾ ക്രിയേഷൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഗ്രേറ്റ് ആക്ട് ഓഫ് സാൽവേഷൻ. ഈ രക്ഷയുടെ പ്രവർത്തിക്കാത്ത എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നുള്ളതും കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ഇത് ഒരു വളരെ ഗൗരവമായ വ്യതിയാനമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത്
ഇപ്പോൾ ഉള്ള ഈ തിരുമേശ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി ഭക്ഷിക്കുന്ന ആ മേശ ദ മീൽ ദ ജീസസ് ഹാഡ് വിത്ത് ദ ഡിസൈപ്പിൾ ഈസ് എ ഫോർടേസ്റ്റ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് ബാങ്ക്വറ്റ് ആ വലിയ വിരുന്നു മേശയുടെ മുൻ ആസ്വാദനം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മുൻ ആസ്വാദനം നമ്മള് ഒരു വലിയ കാര്യത്തെക്കുറിച്ച് കാര്യം പറയാൻ പോവുകയാണെങ്കിൽ അതിന്റെ ഫോർടേസ്റ്റ് ആണിത് ഒരു വിധത്തിൽ കർത്താവ് പറയുന്നു ദിസ് ഈസ് ഓൺലി എ റിഹേഴ്സൽ ടു വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇതൊരു റിഹേഴ്സൽ മാത്രമാണ് ഇതൊരു റിഹേഴ്സൽ മാത്രമാണ് ഇത് ഇവിടെ ഒരു റിമംബറൻസ് ഉണ്ട് ഇവിടെ ഒരു റീഇനാക്ട്മെന്റ് ഉണ്ട് യേശു മിസ്രയീമിൽ ഇസ്രായേൽ മക്കളുടെ ലിബറേഷൻ ഇവിടെ ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ പാസോവർ ദിവസം അത് ചെയ്തത് പെസഹായ ഓർത്തുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഓർത്തുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞ തകർക്കപ്പെട്ട മെസ്സിഹ അനുഭവത്തെ ഓർത്തുകൊണ്ട് അതേ ദിവസങ്ങൾ കോയിൻസൈഡ് ചെയ്തുകൊണ്ട് കർത്താവ് അന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ നിർത്തുന്നില്ല കർത്താവ് വരാൻ പോകുന്ന എന്നെ കുറിച്ചും നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ഒക്കെ അവിടെ ഓർത്തുകൊണ്ട് ചേർത്ത് വെച്ച് പറയുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഇതിന്റെ ഭാഗമായി മാറി അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അന്നല്ല ഇന്ന് സംഭവിക്കുകയാണ് ഓരോ ദിവസവും എവിടെല്ലാം വിശുദ്ധ കുർബാന അത് ആരാധന അനുഭവത്തിൽ നിൽക്കുന്നു ആ അതിൽ പങ്കെടുക്കുന്നവരെ എല്ലാം ചേർത്താണ് ഈ കുർബാന നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു വലിയ മേശയെക്കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ സംസാരിച്ചുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സെർട്ടൻ പാസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് ഓക്കുപൈസ് ദ ഹോൾ ഫ്യൂച്ചർ എന്ന് പറയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം മുന്തിരി വള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല എന്നാണ് ഈ അനുഭവത്തിൽ നിന്നും ഇത് കുടിക്കുകയില്ല അതുകൊണ്ട് ഈ കുർബാന എന്ന് പറയുന്നത് ഒരു വളരെ ഗൗരവമായ ഒരു എക്സ്പീരിയൻഷ്യൽ ലെവൽ അവിടെ ഉണ്ട് ഇത് നമ്മൾ അനുഭവിക്കേണ്ട ഒന്നായിട്ടാണ് കുർബാന അനുഭവിക്കലാണ് കുർബാന കേവലം ദർശിക്കലല്ല ഇതൊരു കാഴ്ചയല്ല ഇതൊരു കാഴ്ച വസ്തുവല്ല ഇതൊരു അനുഭവ തലത്തിൽ ഉൾക്കൊള്ളേണ്ട ജീവിത അനുഭവങ്ങളുടെ ആസ്വാദനത്തെ കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല ഇതൊരു പുതിയ നിയമമാണെന്ന് കർത്താവ് പറയും പുതിയ നിയമം എന്താണ് ഈ പുതിയ നിയമം സോ ദിസ് ഈസ് ദ ന്യൂ കവനന്റ് മീൻസ് ദിസ് ഈസ് എ ന്യൂ അറേഞ്ച്മെന്റ് എന്നാണ് ഇതൊരു പുതിയ ക്രമീകരണമാണ് ഇതൊരു പുതിയ ക്രമീകരണമാണ് നോഹയിലൂടെ ലോകത്തിന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ലോകത്തിന്റെ രക്ഷ ദൈവം നോഹയുടെ പെട്ടകത്തിലൂടെയാണ് ക്രമീകരിച്ചത് അതുകൊണ്ടാണ് ഹീബ്രൂസ് ചാപ്റ്റർ 11 നോഹയെ റെഫർ ചെയ്തുകൊണ്ട് പറയുന്നത് ലോകത്തിന്റെ രക്ഷയ്ക്കായി കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു എന്ന് പറയും അവിടെയും രക്ഷ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു മോശയിലൂടെ ഇസ്രായേൽ മക്കളുടെ വിമോചനം ദൈവം സാധ്യമാക്കി യേശു ക്രിസ്തുവിലൂടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷ കർത്താവ് സാധ്യമാക്കിയെങ്കിൽ യേശു ക്രിസ്തു ഒരു പുതിയ ക്രമീകരണമാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ന്യൂ അറേഞ്ച്മെന്റ് ഓഫ് ഗോഡ് ദ പ്ലാൻ ഓഫ് ഗോഡ് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഓർ ദ പ്ലാൻ ഓഫ് റിഡംപ്ഷൻ എവ്രിതിങ് കോയിൻസൈഡ്സ് ഇൻ ടു എ പേഴ്സൺ ആൻഡ് ദിസ് പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ദ സേവിയർ ഈസ് ദി ന്യൂ അറേഞ്ച്മെന്റ് ഓഫ് ഗോഡ് ഇറ്റ് ഈസ് ദി ന്യൂ കവനന്റ് ഇതൊരു പുതിയ ഉടമ്പടിയാണ് ആരുമായിട്ടുള്ള ഉടമ്പടി യേശു ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടി ഒരു സംഭവത്തെ അയവിറക്കുന്ന നമ്മൾക്ക് ആരാധനയുടെ ഭാഷ ഉപയോഗിച്ചാൽ അനംനേസിസ് എന്നാണ് പറയുന്നത് അനംനേസിസ് എന്ന് പറഞ്ഞാൽ റിമംബറൻസ് മെമ്മോറിയൽ എന്നൊക്കെയാണ് ഇതൊരു മെമ്മോറിയൽ മാത്രമല്ല കേവലം ഇതൊരു ഓർമ്മയല്ല മറിച്ച് ഇതൊരു ജീവിതത്തിന്റെ അനുഭവമാണ് ചില ഓർമ്മകൾ മാത്രമായിട്ട് ജീവിക്കുകയല്ല ദ മെമ്മറി ദ മിസ്റ്ററി ദ മെമ്മറി ആൻഡ് ഇറ്റ് ബിക്കംസ് ദ ഡെയിലി മാനിഫെസ്റ്റേഷൻ ദ മാനിഫെസ്റ്റേഷൻ സോ സംതിങ് വാസ് സെഡ് ആസ് മിസ്റ്ററി സംതിങ് വാസ് അണ്ടർസ്റ്റുഡ് ആസ് മെമ്മറി ബട്ട് നൗ ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെടും അതുകൊണ്ടാണ് ജോൺ ചാപ്റ്റർ 6 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 35 ഓൺവേർഡ്സ് വായിക്കുമ്പോൾ എസ്പെഷ്യലി ജോൺ ചാപ്റ്റർ 35 കഴിഞ്ഞിട്ട് വരുന്ന അവസാന ഭാഗത്ത് വരുമ്പോൾ കർത്താവ് തന്നെ പറയുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നെ തിന്നുന്നവൻ എൻമൂലം ജീവിക്കുമെന്നാണ് പറയുന്നത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു
എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ യഹൂദന്മാർ വന്ന് ചോദിക്കുന്നുണ്ട് യേശുവിനോട്, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാകും, എങ്ങനെയാണ് ഈ ശരീരം കഴിക്കാൻ പറ്റുന്നത്, എങ്ങനെയാ മാംസം കഴിക്കാൻ പറ്റുന്നത്. നമുക്കറിയാം യവനായ അണ്ടർസ്റ്റാൻഡിങ് ഗ്രീക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ യു കനോട്ട് ഈറ്റ് ദ ബോഡി എന്നുള്ളത്, കാരണം ബോഡി ഈസ് പെറിഷിങ്, ശരീരം നശിക്കുന്നത് കൊണ്ട് ശരീരം ഭക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ യേശു ശരീരം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ എന്തുവാ യേശു പറയാൻ ശ്രമിച്ചത്? യഹൂദന്മാർക്ക് ആ രഹസ്യം മനസ്സിലായില്ല, ശരീരം ഭക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ന് നമുക്കറിയാം എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അവർക്കത് മനസ്സിലായില്ല, അവർക്ക് ഇന്ന് പോലും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്കത് മനസ്സിലായി, എന്താണ് ബ്രെഡ്, എന്താണ് ബ്ലഡ്, അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്. കാരണം അത് നൽകുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തെ കുറിച്ച് ആരാധനക്രമത്തിൽ ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾക്ക് നമ്മളെപ്പോഴും വിശുദ്ധ കുർബാന കൊള്ളാൻ പോകുമ്പോൾ ആ അനുഭവത്തിലേക്ക്, ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും തീവ്രമായ ഒരു വാക്കാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും. നിങ്ങൾ ആരാധനാക്രമത്തിൽ നമ്മളൊന്ന് വായിച്ചാൽ, പഠിച്ചാൽ, മൂന്നാമത്തെ റൂഷ്മ നമുക്കറിയാം, മൂന്നാമത്തെ റൂഷ്മ ഇപ്രകാരമാണ്, തേർഡ് ബ്ലെസ്സിങ്, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും വന്ദ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നതെല്ലാം ദൈവത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടുപ്പവും ഉള്ളവർക്ക് മാത്രം നൽകും. ഉടനെ ദൈവജനം പറയുന്നു, ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹായും പരിശുദ്ധനാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? വിശുദ്ധിയും വെടുപ്പും ഉള്ളവർക്ക് മാത്രമുള്ളതാണെങ്കിൽ ഈ മൂന്ന് പേർ മാത്രമേ വിശുദ്ധരായി, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമേ ഉള്ളൂ വിശുദ്ധൻ, പിന്നെ നമുക്കിതിൽ പങ്കാളിത്തമില്ല. എന്നാൽ പിന്നീട് എന്താണ് നമ്മൾ പറയുന്നത്, തൻ്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ, തൻ്റെ കരുണയാൽ. അടുത്തത് പറയുന്നു, തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ, ഒന്ന് ഗോഡ്സ് മേഴ്സി എന്നുള്ളതാണ്, രണ്ട് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. പിന്നീട് പരിശുദ്ധ റൂഹായെ കുറിച്ച് പറയുന്നു, എല്ലാറ്റിനെയും പുതുക്കുന്ന, ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന, നിവൃത്തി വരുത്തുന്ന പരിശുദ്ധ റൂഹ്. ഈ മൂന്ന്, ദ ട്രിനിറ്റി, ഈ തൃത്വത്തിലുള്ള പിതാവ് പുത്ര പരിശുദ്ധ, പിതാവിൻ്റെ കരുണയും പുത്രൻ തമ്പുരാന്റെ പീഡാനുഭവവും പരിശുദ്ധ റൂഹായുടെ പൂർണ്ണമാക്കുന്ന പ്രവൃത്തി കാരണമാണ് നമുക്ക് ഇതിൽ പങ്കാളിത്തമുള്ളത്, നമുക്ക് ഇതിൽ പങ്കാളിത്തം. അതുകൊണ്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മാത്രം ഉതകുന്ന ഈ ദൈവത്തിൻ്റെ രക്ഷയും ഈ ദൈവിക ആളത്വവും, അല്ലെങ്കിൽ ഈ അപ്പവീഞ്ഞുകൾ, ശരീര ദേഹി അല്ലെങ്കിൽ രക്തകൂട്ടായ്മകൾ, ഇത് നമുക്ക് മേശ നമുക്കൂടെ സാധ്യമാക്കുന്നത് കരുണ കൊണ്ടും പീഡാനുഭവം കൊണ്ടും പൂർണ്ണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ ആവാസം കൊണ്ടും മാത്രമാണ്. അതുകൊണ്ട് ദിസ് പ്ലാൻ ഓഫ് സാൽവേഷൻ ആൻഡ് ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ ഈസ് ആക്സസ് ടു അസ്, നമുക്ക് സ്വീകാര്യമായി തീരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അത് ദാനമായി, ആ മേശ നമുക്ക് ദാനമായി നൽകുന്നതിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കുക. അത് നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്, അത് ദാനമായി നൽകിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ പാടുന്ന പാട്ടാണ്, ദൈവസുതർ നാം ആയിടുവാൻ ജീവികളായി നടന്നപ്പോൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ദൈവസുതരായി മാറുകയാണ്. നമുക്കറിയാം പിന്നീടുള്ള എല്ലാ പ്രാർത്ഥനകളും ഈ ഒറ്റ പ്രിൻസിപ്പിളാണ് പറയുന്നത്, കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും എങ്ങനെ സാധ്യമാക്കി, കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഇത് എഴുതുമ്പോൾ, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 11:23 മുതൽ നമ്മൾ വായിക്കുന്നുണ്ടേ, നമുക്ക് മനസ്സിലാകുന്ന ഇങ്ങനെയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു. എന്നിട്ട് അവിടെയും പൗലോസ് പറയുന്നത് പുതിയ നിയമമാകും. ഇത് ഇവിടെ പൗലോസ് ഉപയോഗിക്കുമ്പോൾ അതിനൊരു പുതിയ അർത്ഥമുണ്ട്.
this becomes an obligation. ഇതൊരു കമമറേഷൻ മാത്രമല്ല, ഇതൊരു കമൻസ്മെന്റ് ആയിട്ട് മാറുകയാണ്. ഇതുവരെ പഴയ നിയമത്തിൽ കമമറേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊരു കമൻസ്മെന്റ് ആണ്, നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് വരികയാണ്. ഈ അപ്പവും ഈ വീഞ്ഞും കർത്താവിൻ്റെ ശരീര രക്തത്തിൽ പങ്കാളിത്തമാകുമ്പോൾ അതിൽ സ്മരണ മാത്രമല്ല, അതിൽ സമർപ്പണമാണ് അടങ്ങിയിരിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് അയോഗ്യമായി ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതൊക്കെ പറയുന്നു. ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വസ്തുതയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയും. ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചേർന്ന് വരുമ്പോൾ കേവലം ഇതൊരു ഓർമ്മ മാത്രമല്ല, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതല്ല, യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ നിന്നുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന ആഴമായ ഒരു സമർപ്പണത്തിൻ്റെ തലം. അതുകൊണ്ട് ഇത് അയോഗ്യമായി തിന്നാൽ, ഭക്ഷിച്ചാൽ, കുടിച്ചാൽ, പൗലോസിൻ്റെ ഭാഷ എടുത്തു പറഞ്ഞാൽ അനേക രോഗികളാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു എന്ന രീതിയിലേക്ക് മാറും. രോഗികളായി തീരുന്നു, നിദ്ര കൊള്ളുന്നു എന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് അത് വരാതിരിക്കത്തക്കവണ്ണം ഇതൊരു പുതിയ ക്രമീകരണം, ഇതൊരു പുതിയ അനുഗ്രഹം. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം. ഈ ശരീരവും ഈ രക്തവും നമ്മൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുൽത്താൽ വെച്ച് മുറിക്കപ്പെട്ടതായ നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ വിശുദ്ധ ശരീരം ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് നൽകപ്പെടും. ഇത് നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ളതാണ്. ഇത് കർത്താവ് നമുക്ക് നൽകുകയാണ്. സോ വി ആർ ഉള്ളി റിസീവിങ് ഓൾ ദ അതർ തിങ്സ് ഹാസ് ബീൻ ഡൺ ബൈ ക്രൈസ്റ്റ്. യേശു ക്രിസ്തു എല്ലാം നിർവഹിച്ചു കഴിഞ്ഞതുകൊണ്ട് നമ്മളിത് സ്വീകരിക്കുക മാത്രമാണ്. ഈ സ്വീകരണം ആഴമായ സമർപ്പണത്തിലേക്ക്, നമ്മുടേതായ പാപബോധത്തോടെ നമ്മൾ ഇത് സ്വീകരിക്കണം. ഇത് മാത്രമല്ല, ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? അതുകൂടെ നമ്മൾ മനസ്സിലാകുന്നത് ആവശ്യമാണ്. ബിക്കോസ് പാപത്തെ രണ്ട് വിധത്തിലാണ് യേശുവിൻ്റെ കാലം മനസ്സിലാക്കിയിരുന്നത്. ഒന്ന്, സിക്നെസ്, രോഗമായി മനസ്സിലാക്കിയിരുന്നു. പാപം എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ്, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, സിക്നെസ്. മറ്റൊന്ന്, പാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സപ്പറേഷനാണ്, അതൊരു അകൽച്ചയാണ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിന്. കേവലം നമ്മുടെ ശരീരാത്മദേഹികളുടെ സൗഖ്യം അത് രക്ഷയാണ്, അതോടൊപ്പം നമ്മുടെ എല്ലാ അകൽച്ചകളുടെയും അവസാനം. അതുകൊണ്ട് സിക്ക് ആൻഡ് സപ്പറേഷൻ, സിക്നെസ് ആൻഡ് സപ്പറേഷൻ, അത് രണ്ടാണ് സിൻ എന്ന് പറയുന്നത്. സിൻ ഇസ് സിക്നെസ്, സിൻ ഇസ് സപ്പറേഷൻ. പാപം എന്ന് പറയുന്നത് രോഗമാണ്, പാപം എന്ന് പറയുന്നത് അകൽച്ചയാണ്. ഈ അകൽച്ച അവസാനിക്കുകയും ശരീരാത്മദേഹികൾക്ക് സൗഖ്യം പ്രാപിക്കുകയും ദൈവത്തോട് ഏകീഭവിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്തുവിൽ, പൗലോസ് പറയുന്നത് പോലെ, ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു എന്ന് പറയുന്നത് പോലെ, അതാണ് ഗൗരവമായ വിഷയം. ക്രിസ്തുവിൽ ഒന്നായിത്തീരുകയാണ്. ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇത് ഈ വിശുദ്ധ കുർബാന ദിനംതോറും നമ്മൾ എന്തൊക്കെ അതിൻ്റെ ഭാഗമാകുന്നുണ്ടോ അത് മുൻ ആസ്വാദനം ആണ്. മുൻ ആസ്വാദനം, ആ മുൻ ആസ്വാദനത്തിൽ നിരന്തരം ജീവിക്കുകയും അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രത്യാശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ മുൻ ആസ്വാദനത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നിരന്തരം താല്പര്യത്തോടെ മുന്നേറുന്ന ഒരു സമൂഹമായി ദൈവസന്നിധിയിലായിരിക്കാം, ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഇത് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മൂന്നാമത്തെ ഊഷ്മ കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന ഏറ്റവും ഗൗരവമായ ഭാഗമാണല്ലോ ഇത്. ഇതാണ് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും. ഇതിനുവേണ്ടിയാണ് ഇത് നൽകപ്പെട്ടത്. അതുകൊണ്ട് ഇതിനെയാണ് യേശു കർത്താവ്
തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ ശിഷ്യന്മാരുമായി ഈ വലിയ രഹസ്യം അനാവരണം ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് ഈ വേദഭാഗം അതായത് സുവിശേഷം 26 അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഈ നാടകം അവസാനിച്ചു. ഇതുവരെ ഒരു നാടകമായി തോന്നിയിരുന്നെങ്കിൽ, അരങ്ങിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഈ അരങ്ങിലെ ഏറ്റവും കാര്യങ്ങൾ ആ കർട്ടൻ മാറ്റി കാര്യങ്ങൾ ഭംഗിയായി ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. പഴയ കാലഘട്ടങ്ങളിൽ അതൊരു വെളിപാടുകളായി മാത്രം പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് അതിനെ അതിൻ്റെ കാര്യങ്ങൾ മാറ്റി അതിലെ ആ ശോശപ്പ മാറ്റി, നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ ആ ശോശപ്പ മാറ്റിയാണ് എല്ലാം, ശോശപ്പ വാഴ്ത്തുന്നു, ശോശപ്പ മാറ്റുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ആരാധനയെ കാണുന്നു. സോ ദ കർട്ടൻ ഈസ് ടേക്കൺ അവേ, നൗ എവറിതിങ് ബിക്കം സോ ക്ലിയർ. ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഈസ് ക്ലിയർ ഇൻ ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ ആൻഡ് ദ പ്രസൻസ് ഈസ് ഗിവൺ ടു അസ്. ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ബിക്കംസ് ക്ലിയർ ഇൻ ദ പേഴ്സൺ ഓഫ് സാൽവേഷൻ ആൻഡ് ദ പ്രസൻസ് ഈസ് പ്രോമിസ്ഡ് ടു അസ്. അപ്പം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി യേശു ക്രിസ്തു എന്ന ആളത്വത്തിൽ കാണുന്നു. ആ ആളത്വത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ പങ്കിടൽ നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ട്, അതുകൊണ്ട് ഓരോ കുർബാനയും ദൈവത്തിൻ്റെ ആളത്വവും ദൈവ സാന്നിധ്യവുമാണ്. ക്രിസ്തുവിൻ്റെ ആളത്വവും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും, ക്രിസ്തുവിൻ്റെ ആളത്വത്തെ ഉൾക്കൊള്ളുകയും ക്രിസ്തു സാന്നിധ്യത്തെ അനുഭവിക്കുകയും ചെയ്യലാണ് നിരന്തരമായും വിശുദ്ധ കുർബാന ആരാധനകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഏറ്റവും പ്രധാനം ദ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പഴയ നിയമ പുതിയ നിയമ വസ്തുതകൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആണ് മാത്യു ചാപ്റ്റർ 26:26-29. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അച്ഛാ, ഈ മാത്യു ചാപ്റ്റർ 26:26-29 ലാസ്റ്റ് ഭാഗത്തില് എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മന്ത്രിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും കുടിക്കുകയില്ല. അത് നമ്മുടെ ആരാധനക്രമത്തിൽ അത് ആഡ് ചെയ്തിട്ടില്ല. അതിന് എന്തെങ്കിലും റീസണിങ് ഉണ്ടോ അതിന്റെ ബിഹൈൻഡില്? ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, അച്ഛനെ പറഞ്ഞ കേട്ടായിരുന്നോ? ഞാൻ അച്ഛനെ അറിയാതെ മ്യൂട്ട് ചെയ്തു ഏതുകൊണ്ടായിരിക്കും. സോറി, മ്യൂട്ട് അച്ഛൻ മ്യൂട്ടഡ് ആയിരുന്നു. ഓക്കെ, അല്ല, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? മാത്യു ചാപ്റ്റർ 26:29 ആ ഭാഗം മാത്രം നമ്മുടെ ആരാധനക്രമത്തിൽ അത് മാത്രം ആ ലൈൻ മാത്രം ഇല്ലല്ലോ. അത് എന്തെങ്കിലും സ്പെസിഫിക് റീസണിങ് ഉണ്ടോ? ഈ ലൈൻ ചേർത്തിട്ടില്ല. ഇല്ല, അത് ഒരു ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ടുള്ള ഒരു ലൈൻ അല്ലേ? അത് നമ്മുടെ ആരാധനക്രമത്തിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്തെങ്കിലും റീസണിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ശരി, അത് നമ്മുടെ ആരാധനക്രമത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യ്, അതാണ് നമ്മൾ പറയുന്നത്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യ്. അതുകൊണ്ട് റിമംബറൻസ് എന്ന് പറയുന്നത് സജീവമായ ഒരു നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് കർത്താവ് അത് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് ഇതൊരു പുതിയ അറേഞ്ച്മെന്റ് ആണെന്നുള്ളത്. യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ ക്രമീകരണം കർത്താവ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ആഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഈ കുർബാന എന്ന് പറയുന്നത്, നമ്മൾ അണയ്ക്കുന്ന കുർബാന എന്ന് പറയുന്നത് ഒരു ഫുൾ കമ്മ്യൂണിയൻ അല്ല. ഓക്കെ, മനസ്സിലായി? ഒരു ഫുൾ കമ്മ്യൂണിയൻ അല്ല. അതിന്റെ ഫുൾനെസ് എന്ന് പറയുന്നത് വരാൻ പോകുന്നില്ല. അവിടെ നമ്മൾ പറയുന്നത് ഈ യുഗങ്ങൾക്ക് യുഗാന്തരമുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അതിലേക്ക് പൊക്കോണ്ടിരിക്കുന്നവർ മാത്രമാണ്. നമ്മൾ അതിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ കുർബാനയിലും അതിൽ തന്നെ പൂർണ്ണമല്ല. കാരണം
നമ്മള് നമ്മുടെ ആരാധന പങ്കെടുക്കുമ്പോൾ പറയുന്നത് ഒന്നാണ് ഈ വിശുദ്ധതകൾ പറയുന്നു, ഈ വിശുദ്ധതകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ഒന്ന് വായിക്കാം, കുറച്ചുകൂടെ മനസ്സിലാകും. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, അതായത് എല്ലാം ഈ എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അത് പറയുന്നത് നമ്മളുടെ ഈ സ്ഥല, നമ്മൾ ഇവിടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, ആ ഒരു പ്രസന്റ് ടൈമിനെയാണ് അത് ഓർക്കുന്നത്. ആ പ്രസന്റ് ടൈം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫുൾനെസ്സിലല്ല നമ്മൾ നിൽക്കുന്നത്, വി ആർ മൂവിങ് ഇൻ ടു ദാറ്റ് ഫുൾനെസ്. അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ ആ ഫുൾനെസ്സിലോട്ട് നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ സാധാരണ പറയുന്ന എസ്കറ്റോളജി അല്ലെങ്കിൽ യുഗങ്ങൾക്ക് അതിവരെയും ഉള്ള ഒരു അനുഭവത്തിലേക്കാണ്, നിത്യമായ എറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞതാണ്, നിത്യമായതിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ആ നിത്യമായതിലെ നോക്കി പാർത്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അത് ആ വിധത്തിൽ അത് ചേർക്കുന്നത്. അതായത് കർത്താവ് കുടിക്കുന്ന ആളെന്നാണ്, കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസം, ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവിനെ കാണുന്ന ദിവസം, ആ ഒരു ദിവസം വരെയും ഇത് നിരന്തരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ഇത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു ഒരു പോർഷൻ അച്ഛൻ റെഫർ ചെയ്തായിരുന്നല്ലോ, അത് ഏത് വേഴ്സ് 23, ഏത് ചാപ്റ്റർ ആണ് അച്ഛാ? ജോൺ ചാപ്റ്റർ 6:35 ഓൺവേർഡ്സ് ആണ് യേശു ഹോളി കമ്മ്യൂണിന്റെ ഈ പ്രത്യേക കാര്യങ്ങളെ പരാമർശിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നു. ജോൺ ചാപ്റ്റർ 6:35 ഓൺവേർഡ്സ് ആണ്. മറ്റേത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 11:23 ഓൺവേർഡ്സ്. ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ ചർച്ചിന്റെ കോണ്ടെക്സ്റ്റിലാണ്, ഒരു കൊരിന്ത്യ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. അത് അത് വർഷം വളരെ ഒരു ഒബ്ലിഗേഷൻ കമൻസ്മെന്റ് ഒബ്ലിഗേറ്ററി കമ്മിറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു അച്ഛാ. അച്ഛാ പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. റോയാണ് അച്ഛാ. അച്ഛാ, അച്ഛൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഈ യേശു 12 ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ 12 ഗോത്രങ്ങളെ ഉൾക്കൊള്ളുന്ന പോലെ തോന്നുന്നു, അതുപോലെ ലോകം മുഴുവനും കൊടുക്കുന്ന ഒരു അനുഭവമായി മാറുന്നു. പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞതാണോ, അതോ അതിലൊരു റീസൺ ഉണ്ടോ? യേശു ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോ 12 ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തതായിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ? അല്ല, യേശു 12 ഗോത്രങ്ങളിൽ നല്ല ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇവിടെ യേശു പറയുന്നത് എന്റെ പിതാവിന്റെ രാജ്യത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ധരിക്കരുത്, യേശു ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ ധരിക്കരുത്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ മാത്രം ഇത് ഉൾക്കൊണ്ട് നിൽക്കുകയാണ്. 12 ഗോത്രം എന്ന് 12 ഗോത്രം എന്ന് പറയുന്ന ഭാഷ വേദപുസ്തകത്തിൽ ഇപ്പം വെളിപാടിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷ. ആ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്, യൂണിവേഴ്സൽ ചർച്ച എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ നമ്മള് നിത്യാവിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പോലെ കാതോലിക സഭ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഈ സഭ എന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എന്നുള്ളതാണ് യൂണിവേഴ്സൽ ചർച്ച്. അപ്പൊ അതിനെ സൂചിപ്പിച്ചാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മേശയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ രാത്രി ആ രഹസ്യമാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ച് നൽകുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ശിഷ്യന്മാരെ അതിനായിട്ട് തെരഞ്ഞെടുത്തതാണ് കർത്താവ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത, അല്ലാതെ ശിഷ്യന്മാർ 12 ഗോത്രത്തിൽ നിന്ന് വന്നു. എന്നാൽ ഈ ഇരിക്കുന്ന ഈ ശിഷ്യന്മാരിൽ നിന്നും 12 ഗോത്രത്തോടെ അത് വിശാലമാണ്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലേക്കും അത് വിശാലമാണെന്ന് പറയുക. നിങ്ങൾ അതിന്റെ തുടക്കക്കാരാണെങ്കിൽ ഇനിയും അത് വിശാലമായി കിടക്കുകയാണ്. അങ്ങനെയാണ് വരാൻ പോകുന്ന സഭയെല്ലാം അതിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പല വാക്കുകളും ഈ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പത്രോസ് മീൻ പിടിച്ച വല പിടി 53 മീനെ പിടിച്ചത് സഭകളെ കുറിച്ചാണെന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊരു യൂണിവേഴ്സൽ ചർച്ച്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന മനുഷ്യവർഗത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ രക്ഷയുടെ പൂർണ്ണതയിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് പറയുക.
എന്തെങ്കിലും അത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ ആ പറഞ്ഞ ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും. പഴയ നിയമ രീതി അനുസരിച്ച് വേദപുസ്തകത്തിൽ പഴയ നിയമം അനുസരിച്ച് പാപം എന്ന് പറയുന്ന കടങ്ങളായിട്ട് കടം വീട്ടണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പഴയ നിയമത്തില് ഈ ലേവ്യ പുസ്തകത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കടം വീട്ടുന്നതിന്റെ രീതിയെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത്ര കൊടുക്കണം ഇത്ര കൊടുക്കണം എന്നൊക്കെ പറയും. എന്നാൽ പഴയ നിയമത്തിലെ ആ കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനം രണ്ടും കൂടെ ചേർന്ന് ക്രിസ്തുവിൽ അതെല്ലാം തീരുന്നത്. യേശുവിൽ വിശ്വസിക്കുകയും ഈ വിശുദ്ധ കുർബാനയിലൂടെ അതിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ നമ്മുടെ കടങ്ങൾ പരിഹരിച്ചു. അത് കർത്താവ് ചെയ്തു, ആ വില കൊടുത്തു കർത്താവ്. അതോടൊപ്പം നമ്മുടെ പാപം മോചിക്കപ്പെടുകയും ചെയ്തു. ഒരു ചോദ്യം ഇവിടെ, ഈ കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും പറയുമ്പോൾ കുർബാന കൊടുക്കുന്നതിന് മുമ്പേ അത് ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പറയുന്നുണ്ടല്ലോ. ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി അത് ഞാൻ അവസാനം പറയാൻ പറ്റുന്നത്. കാരണം സുറിയാനി ചിന്തകൾക്ക് ചിന്തയ്ക്കകത്താണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ യഹൂദ നമ്മൾ പറയുന്ന യേശുവിന്റെ കാലത്തെ അരാമ്യ സമൂഹം, യഹൂദ സമൂഹം, ആ വിധത്തിലുള്ള ആളുകളുടെ ഇടയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ചിന്തയായിരുന്നു പാപത്തെ രണ്ട് വിധത്തിൽ കണ്ടു. ഒന്ന് പാപത്തെ ഞാൻ പറഞ്ഞു അകൽച്ചയായിട്ട് കണ്ടു, മറ്റൊന്ന് രോഗമായിട്ട് കണ്ടു. അപ്പൊ അത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമല്ലെന്നാണ് പലപ്പോഴും യവനന്മാര് പറഞ്ഞത്. അവർ പറഞ്ഞു ശരീരത്തെ വീണ്ടെടുക്കേണ്ട കാര്യമില്ല, ശരീരത്തെ ഭക്ഷിക്കേണ്ട കാര്യവുമില്ല, അതുകൊണ്ട് ശരീരത്തെ വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല, നിന്റെ ആളത്വം മുഴുവനാണ് ശരീരം ദേഹികളുടെ വീണ്ടെടുപ്പാണ് വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഈ അപ്പവീഞ്ഞുകളിലൂടെ എൻ്റെ രക്തം ഭക്ഷിക്കുന്നതിലൂടെ, പാനം ചെയ്യുന്നതിലൂടെ, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഉള്ള രോഗസൗഖ്യം, ആത്മാവിന്റെ രോഗസൗഖ്യം വിടുതല, അതുപോലെ തന്നെ ദൈവീക അകൽച്ച, ദൈവത്തിൽ നിന്ന് അകൽച്ച, അതും അവസാനിക്കും. രണ്ടും അതിനകത്ത് ചേർത്ത് വെച്ച് ചേരുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അച്ഛാ ഇതിപ്പോ സിക്സ്ത് ക്ലാസ്, ഇനിയും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടോ? അതോ ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെ വേണം. കാരണം ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ് അല്ല, കുറച്ചുകൂടെ പിന്നെ ഇനി ഒന്ന് രണ്ട് ജനറൽ കാര്യങ്ങൾ പറയേണ്ടി വരുമായിരിക്കും. ഇനിയുള്ള ഈ നമ്മുടെ ആരാധനക്രമവും വേദപുസ്തകം കണക്ട് ചെയ്യുന്ന ഒരു ഇതൂടെ വരും. കാരണം ഈ വിശുദ്ധ കുർബാന കൊണ്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പഠി നമ്മൾ സാധാരണ ആരാധനയ്ക്കകത്തുണ്ട്, അത് വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ ഉള്ള കാര്യം, അതായത് നമ്മൾ വിശുദ്ധ കുർബാന കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്തോത്രം ചൊല്ലി, സ്തോത്രം ചെയ്ത് എന്തോ ആണ് പിന്നെ ചെയ്യുന്നത്, ആ കമ്മിറ്റ്മെന്റ് പാർട്ട് കുറച്ചുകൂടെ അവിടെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഇന്നിപ്പം നമ്മൾ പഠിച്ചത് മുഴുവൻ സാൽവേഷൻ, രക്ഷ എന്നുള്ളതായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം ആരാധനയ്ക്കകത്ത്, ഏറ്റവും പ്രധാനം അതാണ്. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പ വൈനുകളുടെ അപ്പം നുറുക്കുന്നു രക്ഷയ്ക്ക്. രക്ഷയുടെ സ്ഥാപന വചനങ്ങളാണ് ഈ പറഞ്ഞ മാത്യു ചാപ്റ്റർ 26. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. റോയ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആദിവാസികളുമായ സ്നേഹിക്കുന്ന കർത്താവും ദൈവവുമായി ഈ വിശുദ്ധ ദിവസം സന്ധ്യയായ സമയത്ത് വിഭജന സുഖമായി കർത്താവെ, ഞാൻ കൽപ്പം നേരം നിന്റെ സന്നദ്ധയിൽ ഇരുന്ന് അച്ഛന്റെ വായിൽ നിന്ന് കർത്താവെ നിന്റെ വചനം കേൾപ്പാന്ന് ചോദിച്ചാൽ അനുഭവത്തിനായി നമ്മോട് നിന്നെ സ്തോത്രം ചെയ്യുന്നു.
ക്രിസ്തു കുർബാനയെ അധികമായി മനസ്സിലാക്കുവാൻ കർത്താവെ നീ തരുന്ന ഈ ഒരു അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യുവൻ സഖ്യത്തെ കർത്താവ്, യുവൻ സഖ്യത്തിലൂടെ കർത്താവ് ഏതർത്ഥത്തിൽ ഞങ്ങൾ ഈ കുർബാനയെ കാണുന്നു, അതിന്റെ യഥാർത്ഥ സത്യം എന്താണ്, അത് അനുഭവിച്ച് എങ്ങനെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഓരോ ദിവസവും ഞങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളിലൂടെ ലഭിക്കുന്ന അറിവിനായി നന്നോട് നിങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെ എന്നെ ബലപ്പെടുത്തുന്നതിനായി നന്നോട് നിങ്ങളുടെ സ്തോത്രം. കർത്താവെ, വിമോചനത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അത് മാറി തമ്പുരാനിലൂടെ വരുമ്പോൾ ഒരു വ്യക്തിയുടെ മുഴുവൻ രക്ഷയിലേക്കും അവന്റെ ശരീരത്തെ ഭക്ഷിക്കുന്നതോടെ മുറിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും വേണ്ടി കർത്താവെ, നിന്റെ ശരീരത്തെ ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ കർത്താവെ അത് പൂർണ്ണ സൗഖ്യത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കും. കർത്താവെ, നിന്നിലൂടെ മാത്രമാണല്ലോ ഞങ്ങൾക്ക് രക്ഷയുള്ളത്. കർത്താവ്, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യഥാർത്ഥമായ രക്ഷയെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾക്കായി നന്ദിയോടെ നിങ്ങളുടെ ഈ പഠനങ്ങളിലൂടെയൊക്കെ കർത്താവെ വേദവസ്തുത്തെ ആഴമായി അറിയുവാൻ, സഭയെ ആഴമായി അറിയുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ മനസ്സിലാക്കി വഴി മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് അവസരം തരുമാറാണമെന്ന് അതിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ജനങ്ങളെ കർത്താവെ എന്നൊരു ദർശനത്തിൽ നടത്തണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളെ കർത്താവെ ദൈവീയ കൃപയെ മുറുകപ്പെടുത്തി നിൽക്കാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കൊക്കെയും പോകട്ടെ. നിന്റെ സാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് ധാരാളമായി നൽകിയാട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മറ്റുമേഷന്റെ നാമത്തിൽ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആരാധന അനുഭവങ്ങളോടും, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ബന്ധത്തിലൂടെ നമുക്ക് രക്ഷയും രോഗങ്ങളുടെ സൗഖ്യവും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ഒക്കെ ലഭിക്കുന്നതിനും വിശുദ്ധ കുർബാനയെ അർത്ഥവത്തായി മനസ്സിലാക്കി ആരാധനകളിൽ സംബന്ധിക്കുന്നതിനും നിരന്തരം ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Thank you.